ബഹുമാന്യമായ ഡി ജി പി ചില്ലറക്കാരനല്ല, ഒരുപാട് അറിവുള്ള വ്യക്തി. തന്റെ ഭരണകാലഘട്ടത്തെ പറ്റി മാത്രമല്ല, തന്റെ കീഴിലിരിക്കുന്ന ഈ കൊച്ചു കേരളത്തെ പറ്റി മാത്രമല്ല അദ്ദേഹത്തിന് അറിയുക, അതിലുപരി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ ത്രാണിയുള്ളയാളാണ് എന്ന് നമ്മൾ അടുത്ത കാലത്ത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് മറ്റാരും ഇല്ല എന്ന് പറഞ്ഞാലും ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് ശരി തന്നെ ആവാനേ വഴിയുള്ളൂ. കാരണം തന്റെ കാലത്തോ തന്റെ ഭരണപരിധിയിലോ ഇരിക്കുന്നതല്ല, യുഗങ്ങൾക്കപ്പുറത്തേക്കുള്ള കാലങ്ങൾ വരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ത്രാണിയുള്ള ആഭ്യന്തര വകുപ്പിന്റെ തലപ്പാതാണ് അധികരിക്കുന്നത്. ആ കഴിവ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ഓണക്കാലത്താണ്. കഴിഞ്ഞ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഡി ജി പി കടല് കയറി പറന്നു, മലയാളികൾക്ക് മുന്നിൽ ഗൾഫ് നാട്ടിലെത്തി. ഗൾഫ് നാട്ടിൽ വെച്ച് മലയാളികൾക്ക് മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആ വിവരം കണ്ട് നമ്മളൊക്കെ ബോധം കെട്ടുപോയത്. ബോധമുള്ളവനൊക്കെ ബോധം കെട്ടുപോയി. അദ്ദേഹം അവിടെ ചെന്നിട്ട് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ കൂടിയിരിക്കുന്ന മലയാളികളോട് മലയാളിയായ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ കേരളത്തിലെ കൊട്ടേഷൻ സംഘങ്ങളും ഗുണ്ടാപ്പടയൊക്കെ ആയി മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പും കൊണ്ട് അദ്ദേഹം അവിടെ പോയേക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ ചെന്നിട്ട് ചെന്ന വഴിക്ക് പറഞ്ഞെന്താണെന്നറിയോ? ആദ്യത്തെ കൊട്ടേഷൻ നേതാവ് ആരാന്നുള്ളതാണ്. ആദ്യത്തെ കൊട്ടേഷൻ നേതാവ് ആരാണ്, എങ്ങനെ കാര്യങ്ങൾ ഏറ്റെടുത്ത് കൊട്ടേഷൻ നടത്തുന്ന കൊട്ടേഷൻ നേതാവ് ആരാ, അത് ഇന്നും ഇന്നലെ ഈ കലികാലത്ത് തുടങ്ങിയതൊന്നുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് തുടങ്ങിയതുമല്ല. അതിന് ഇച്ചി പഴക്കണ്ടാണ്, യുഗങ്ങളോളം പഴക്കമുണ്ട്. അദ്ദേഹം അങ്ങോട്ട് പുറകോട്ട് പോയി ആദ്യത്തെ കൊട്ടേഷൻ നേതാവ് മഹാവിഷ്ണു എന്നാ പറഞ്ഞത്. ആദ്യത്തെ കൊട്ടേഷൻ ടീമിന്റെ നേതാവ് എന്ന് പറയുന്നത് മഹാവിഷ്ണു ആണ്, അതാണ് വാമനാവതാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കത്തി കയറി. എന്തൊരു പുരാണ അറിവ് പാണ്ഡിത്യം ചിന്തിച്ചു നോക്കുക. ഇവിടുത്തെ കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ആരാധ്യമായ സ്ഥാനത്തിരിക്കുന്ന, ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ നിസ്സംഗതയും നിർവികാരതയും നമുക്ക് കൂട്ടിനുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ പറയട്ടെ. പക്ഷേ പ്രതികരിക്കാൻ ശീലിച്ച ചിലരെങ്കിലും മനസ്സിലിട്ട് ആക്കി തൂക്കി, ആദ്യത്തെ കൊട്ടേഷൻ നേതാവ് മഹാവിഷ്ണു ആണെങ്കിൽ കൊട്ടേഷൻ മാത്രം അന്വേഷിച്ചാൽ പോരാലോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്? കൊട്ടേഷൻ ടീമിനെ പറ്റിയിട്ടും ഗുണ്ടാ ടീമിനെ പറ്റിയിട്ടും മാത്രം അന്വേഷിച്ചാൽ പോരാലോ? കള്ളവാറ്റും കള്ളക്കടത്തും ഒക്കെ അതിൽ പെട്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ ആദ്യത്തെ കള്ളവാറ്റുകാരൻ ആരായിരിക്കും? ഭൂമിയിലെ ആദ്യത്തെ കള്ളവാറ്റുകാരനെ പറ്റി അദ്ദേഹത്തിന് അറിയണമെങ്കിൽ താൻ വായിച്ചിട്ടില്ലാത്ത ഹൈന്ദവ പുരാണങ്ങൾ തപ്പി നോക്കണ്ട. ചിലപ്പോ സ്വന്തം മതഗ്രന്ഥം തന്നെ തപ്പി നോക്കിയാൽ അതിനെപ്പറ്റിയുള്ള തെളിവുകൾ അദ്ദേഹത്തിന് കിട്ടുമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഗവേഷണം നടത്തിയിട്ട് അത്തരത്തിലുള്ളൊരു അറിയിപ്പ് പുറത്തു വരുമെന്ന് മലയാളി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ആദ്യമായി വെറും വെള്ളത്തെ കള്ളാക്കി മാറ്റി അല്ലെങ്കിൽ മറ്റേ ലഹരിയാക്കി മാറ്റിയത് എന്നൊക്കെ ഉള്ളതുള്ള കഥകളിലൂടെ ആദ്യത്തെ കള്ളവാറ്റുകാരനെ കണ്ടെത്തി മലയാളിക്ക് മുന്നിൽ പിടിച്ചു നിർത്തും എന്ന ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്. നമ്മളാരും ഇത് പറഞ്ഞു ശീലിച്ചിട്ടില്ല, പറയിപ്പിച്ചു പോവുകയാണ്.